Samstana Pattigaja, the Pattiga Gotravarga Commission de Paradi Parihara Adalatina, Kasaragod Nagarasaba Conference Hall, Todakamai, Jilail Commission Munilatuna Paradigaludendam, Matizilagal Abixich Valare Kuravan and the Commission Chairman Chegar and Minyodan Paranu Adalatil Vivita Vagupugale Udyogastar Pangadu. Vandita Chigil Sarangatu, Vidaktavum, Naibunyumaya Pravartanam Kaicha Vichugunde, Doctor Jayalakshmi Surajinde Nedrutu Tilula, Dreamflower IVF Center in Kerala Til Swigarida Eriverigayan. Dreamflower IVF Center, Bank Road, Kasaragod. Samstana Pattigaja, the Pattiga Gotra Varga Commission de Eversate Eramate Paradi Parihara Adalatin Turakamai. Kasaragod Nagarasaba Conference Hall ആരംഭിച്ച അദാലത്തിൽ ആദ്യ ദിവസം ലഭിച്ച 63 പരാതികളിൽ 48 പരാതികൾ തീർപ്പാക്കി ബാക്കിയുള്ള പരാതികളിൽ വിവിധ വകുപ്പുകളിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ തീരുമാനം എടുക്കാനാവൂ എന്ന് കമ്മീഷൻ പറഞ്ഞു അദാലത്തിൽ നേരിട്ട് ലഭിച്ചത് 92 പരാതികളാണ് രണ്ടാം ദിവസം 61 പരാതികളാണ് പരിഗണിക്കുക കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് സേതു നാരായണൻ ടി കെ വാസു എന്നിവർ പരാതികൾ കേൾക്കുകയും ആവശ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിൽ കമ്മീഷൻ മുന്നിലെത്തുന്ന പരാതികളുടെ എണ്ണം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നും എന്നാൽ റവന്യൂ പോലീസ് എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ കൂടുതലാണെന്നും കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പറഞ്ഞു കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പരാതികൾ 17 എണ്ണമാണ് ടോട്ടൽ ഇന്നും നാളെയുമായി റവന്യൂ 86 ഇത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ് ഏറ്റവും കൂടുതൽ പരിശോധിച്ചതിന് ശേഷം ഞങ്ങളുടെ ഓഫീസിലെ പരിശോധനയ്ക്ക് ശേഷം മനസ്സിലായത് വലിയ വലിയ ജില്ലകളിലുള്ള പ്രശ്നങ്ങളെക്കാളും കൂടുതൽ റവന്യൂമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിലാണ് ഏകദേശം 86 എന്ന് പറയുമ്പോൾ കുറച്ച് പരാതികൾ ഈ അടുത്ത് കിട്ടിയ പരാതികളോട് കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ കൂടുമ്പോൾ 90 പരാതികൾക്ക് മുകളിൽ റവന്യൂമായി ബന്ധപ്പെട്ട പരാതികൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട് കളക്ടർ കെ ഇമ്പശേഖർ സബ് കളക്ടർ പ്രതീക് ജെയിൻ പോലീസ് റവന്യൂ വനം വിദ്യാഭ്യാസം പഞ്ചായത്ത് ആരോഗ്യം സഹകരണം പട്ടികജാതി പട്ടികവർഗ വികസനം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്